സ്നേഹമുള്ളവരെ, നീ ആരാടാ? അത് പറയാൻ നിനക്കെന്താ അവകാശം? അത് പറയാൻ നിനക്കെന്താ അധികാരം? ഇങ്ങനെ പലരും നമ്മോട് ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പലരോടും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയുടെ അധികാരത്തെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒന്നാമതായി, ശാപത്തെ ലംഘിക്കാൻ നിനക്ക് എന്താണ് അധികാരം? ബെത്സൈദ കുളക്കരയിൽ 38 വർഷമായി കിടന്ന രോഗിയെ ശാപത്ത് ദിവസം സുഖപ്പെടുത്തിയപ്പോൾ ഈശോയോട് ചോദിച്ച ചോദ്യമാണ്, ശാപത്തെ ലംഘിക്കാൻ നിനക്കെന്താണ് അധികാരം? ഈ ചോദ്യം ചോദിച്ച യഹൂദരോട് ഈശോ ഉത്തരം പറയുകയാണ്, എൻ്റെ പിതാവ് ശാപത്തിൽ പ്രവർത്തന നിരതനാണ്, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യം, ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ ഇവനെന്താ അധികാരം? തന്നെ ദൈവത്തോട് തുലനം ചെയ്യാൻ ഈശോയ്ക്ക് എന്തധികാരമെന്ന് യഹൂദർ ഈശോയോട് ചോദിച്ചു. പ്രിയമുള്ളവരെ, രണ്ട് ചോദ്യങ്ങളാണ് ഈശോയോട് ചോദിക്കപ്പെട്ടത്. ഒന്നാമതായി, ശാപത്തെ ലംഘിക്കാൻ നിനക്കെന്തധികാരം? രണ്ടാമതായി, ദൈവത്തോട് തന്നെ തുലനം ചെയ്യാൻ ഈശോയ്ക്ക് എന്തധികാരം? പ്രിയമുള്ളവരെ, ഈ സുവിശേഷത്തിൽ രണ്ട് ചിന്തകളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്നാമതായി, ഈശോ പറയുന്ന കാര്യമുണ്ട്, ശാപത്തിനേക്കാൾ വലുതാണ് മനുഷ്യൻ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും ശിഷ്യന്മാരും ഉപവാസം എടുത്തിരുന്ന ദിവസമായിരുന്നു. പെട്ടെന്ന് ഒരു ശിഷ്യന് വിശപ്പ് വന്നു. ഇത് തിരിച്ചറിഞ്ഞ ഫ്രാൻസിസ് അസീസി തൻ്റെ ഉപവാസം അവസാനിപ്പിക്കുകയും എല്ലാവരോടും ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സംഭവം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ വിവരിക്കുന്നുണ്ട്. ഈശോയും ഇതുതന്നെയാണ് ഈ സംഭവത്തിലൂടെ നമ്മളോട് പറയാൻ ആഗ്രഹിച്ചത്. വയലിലൂടെ നടന്നുപോയ ശിഷ്യന്മാർ കതിരുകൾ പറിച്ചു തിന്നപ്പോൾ യഹൂദർ അവരെ ചോദ്യം ചെയ്തപ്പോഴും ഈശോ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്, മനുഷ്യൻ ശാപത്തിന് വേണ്ടിയുള്ളതല്ല, ശാപത്ത് മനുഷ്യന് വേണ്ടിയുള്ളതാണ്. ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നാം നമ്മുടെ ചുറ്റുമുള്ളവരെ കാണാതെ ആചാരാനുഷ്ഠാനങ്ങളുടെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ അവയെ ഓർത്ത് നമുക്ക് മാപ്പപേക്ഷിക്കാം. നമുക്ക് മനുഷ്യരെ സ്നേഹിക്കാൻ ശ്രമിക്കാം. രണ്ടാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ്. ഈശോ തൻ്റെ നിലപാടുകളിലും ബോധ്യങ്ങളിലും ഉറച്ചു നിന്നു. ഒരുപക്ഷെ ശാപത്തിൽ രോഗശാന്തി നൽകാൻ നിനക്ക് എന്തധികാരം എന്ന് ചോദിച്ചപ്പോൾ ഒരുപക്ഷെ ഞാൻ ചെയ്തത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈശോയ്ക്ക് ഒരുപക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. ഇത് ചെയ്യാൻ നിനക്ക് എന്തധികാരം എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചത് തെറ്റിപ്പോയി, ഞാൻ ഇനിമേലാല ആവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈശോയ്ക്ക് ഇതിൽ നിന്നെല്ലാം ഊരി പോരാമായിരുന്നു. എന്നാൽ ഈശോ അതല്ല ചെയ്തത്. സ്വന്തം നിലപാടുകളിലും ബോധ്യങ്ങളിലും ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. തുടർന്നുള്ള വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഉടനെ അവർ യേശുവിനെ വധിക്കാൻ ആലോചിച്ചു. ഒരുപക്ഷെ നാമും നമ്മുടെ നിലപാടുകൾക്കും ബോധ്യങ്ങൾക്കും വേണ്ടി നിലനിൽക്കുമ്പോൾ മരണം വരെ വരിക്കേണ്ടി വന്നേക്കാം. അവിടെയെല്ലാം നാം ഈശോയുടെ മാതൃകയാണ് സ്വീകരിക്കേണ്ടത്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നാം 3 യുവാക്കന്മാരുടെ കാര്യം കാണുന്നുണ്ട്. നെബുക്കദ്നേസർ രാജാവ് തന്നെ ആരാധിക്കണമെന്ന് കൽപ്പിച്ചപ്പോൾ യഹോവയെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞ് സ്വന്തം ജീവൻ പോലും ബലി കഴിക്കാൻ തയ്യാറായ ആ യുവാക്കന്മാരുടെ ചരിത്രം. ഇതുപോലെ തന്നെ സഭയിലെ രക്തസാക്ഷികളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. ഈയിടെ വിശുദ്ധനായി ഉയർത്തപ്പെട്ട ദേവസഹായം പിള്ളയുടെ ജീവിതവും നമുക്ക് കാണിച്ചു തരുന്നത് ഇതുതന്നെയാണ്. സ്വന്തം നിലപാടുകൾക്കും ബോധ്യങ്ങൾക്കും വേണ്ടി ജീവിക്കുക. ഒരുപക്ഷെ നമുക്ക് മരണം വരിക്കേണ്ടി വന്നേക്കാം. എന്നാലും ഈശോ കാണിച്ചു തന്ന മാതൃക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിന്തുടരാൻ സാധിക്കട്ടെ. രണ്ട് ചെറിയ ചിന്തകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവച്ചത്. ഒന്നാമതായി, മനുഷ്യൻ ശാപത്തിനേക്കാൾ വലിയവനാണ്. രണ്ടാമതായി, സ്വന്തം നിലപാടുകൾക്കും ബോധ്യങ്ങൾക്കും വേണ്ടി ജീവിക്കുക, മരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.